ഓം ശാന്തി. പ്രഭാത മുരളി. ഡേറ്റ് 16/10/2018. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ അഭി തും ബഹുത് ബഡേ സ്റ്റീമർ മേ ബൈറ്റേ ഹോ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ വലിയൊരു കപ്പലിലാണ് ഇരിക്കുന്നത്. തും കാരി ചാനൽ കോ പാർക്ക് ക്ഷീർ സാഗർ മേ ജാ രഹേ ഹോ. ഈ ഉപ്പ് വെള്ളത്തെ മറികടന്ന് ക്ഷീരസാഗരത്തിലേക്ക് പോവുകയാണ്. തുമാര ലങ്കർ ഉച്ചുക്കാഹേ, നിങ്ങളുടെ നങ്കുരം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രശ്ന: ബച്ചോ കോ വിശേഷ തക്കാവട്ട് കിസ് ബാത്ത് മേ ആതി ഹേ. കുട്ടികൾക്ക് ഏത് കാര്യത്തിലാണ് വിശേഷമായും ക്ഷീണം അനുഭവപ്പെടുന്നത്? തക്കാവട്ട് ആനി ക മുഖ്യ കാരൺ ക്യാ ഹേ, ക്ഷീണം വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ത്? ഉത്തർ: ബച്ചേ ചലത്തെ ചലത്തെ യാദ് കി യാത്ര മേഹി തക്ക് ജാത്തേ ഹെ. കുട്ടികൾ മുന്നേറിക്കൊണ്ടിരിക്കെ ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് ക്ഷീണിക്കുന്നത്. ഇസ്മേ തക്കാവട്ട് ആനി ക മുഖ്യ കാരൺ ഹെ സംഗദോഷ്. ഇതിലെ ക്ഷീണം വരാനുള്ള പ്രധാന കാരണം മോശമായ കൂട്ടുകെട്ട്. സംഗ് ഐസ മിൽ ജാത്ത ജോ ബാബ്ക ഹാത്ത് ചോട് ദേത്തെ. ബാബയുടെ കൈകൾ ഉപേക്ഷിക്കുന്ന വിധത്തിലുള്ള കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകുന്നു. കഹാ ജാത്ത ഹേ സംഗ് താരേ കുസംഗ് ബോറെ. അതുകൊണ്ട് പറയപ്പെടുന്നു, നല്ല കൂട്ടുകെട്ടുകൾ നമ്മളെ ഉയർത്തുമ്പോൾ മോശമായ കൂട്ടുകെട്ടുകൾ നമ്മളെ വീഴ്ത്തുന്നു. സംഗമേ ആക്ക് സ്റ്റീമർ സേ നാവ് നീച്ച ഉത്താറ തോ മായ കച്ച കാലേകി. കൂട്ടുകെട്ടിൽ അകപ്പെട്ട് കപ്പലിൽ നിന്നും കാലുകൾ താഴോട്ട് വയ്ക്കുമ്പോൾ മായ പച്ചയോടെ വിഴുങ്ങും. ഇസ്ലിയെ ബാബ ബച്ചോ കോ സാവധാൻ കർത്തേ ബച്ചെ സമർത്ഥ് ബാബ് ക ഹാത്ത് കബി നഹി ചോടന. അതുകൊണ്ട് ബാബ കുട്ടികൾക്ക് മുൻകൂട്ടി സൂചന നൽകുകയാണ്. കുട്ടികളെ, ഒരിക്കലും സമർത്ഥനായ ബാബയുടെ കൈകൾ ഉപേക്ഷിക്കാതിരിക്കൂ. ഗീത്ത്: മാതാ ഓ മാതാ തു ഹി സബ്കി ഭാഗ്യവിദാത. മാതാ ഓ മാതാ, അങ്ങ് തന്നെയാണ് സർവരുടെയും ഭാഗ്യവിദാതാവ്. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: ഒന്ന്, സമർത്ഥ ബാബ്ക ഹാത്ത് പക്കഡ്ക്ക് റക്കനാഹെ. സമർത്ഥനായ ബാബയുടെ കൈകൾ കോർത്ത് പിടിക്കണം. ഏക് ബാബ്സെ ഹി ദിൽ ലഗാനി ഹേ സവേരെ ഉട്ക്ക യാദ് മേ ബൈട്ട്നാഹെ. ഒരു ബാബയോട് തന്നെ തൻ്റെ മനസ്സർപ്പിക്കണം, അത് രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കണം. രണ്ട്, സംഗദോഷസെ അപ്നെ സംബാൽ കർണി ഹെ. തെറ്റായ കൂട്ടുകെട്ടിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കണം. കുസംഗമേ ആക്ക് കബി പടായി നഹി ചോഡ്നി ഹെ. മോശമായ കൂട്ടുകെട്ടിൽ അകപ്പെട്ട് ഒരിക്കലും പഠിപ്പ് ഉപേക്ഷിക്കരുത്. വരദാൻ: സേവാവോമേ സദാ സഹയോഗി ബൻ സഹജോക വരദാൻ പ്രാപ്ത് കർണേ വാലെ വിശേഷതാ സമ്പന്നോ. സേവനങ്ങളിൽ സദാ സഹയോഗികളായി സഹജയോഗിയാകുന്ന വരദാനം പ്രാപ്തമാക്കുന്ന വിശേഷതാ സമ്പന്നനായി ഭവിക്കൂ. വിശദീകരണം: ബ്രാഹ്മൺ ജീവൻ വിശേഷതാ സമ്പൻ ജീവൻ ഹെ. ബ്രാഹ്മണ ജീവിതം വിശേഷതാ സമ്പന്ന ജീവിതമാണ്. ബ്രാഹ്മൺ ബന്ന അർത്ഥ സഹജോഗി ബൗക വരദാൻ പ്രാപ്ത് കർണ. ബ്രാഹ്മണനാവുക അർത്ഥമാണ് സഹജയോഗത്തിൻ്റെ വരദാനം പ്രാപ്തമാക്കുക. യഹി സബ്സേ പെഹല ജന്മക്ക വരദാൻ ഹെ, ഇത് തന്നെയാണ് ഈ ജന്മത്തിൻ്റെ ആദ്യ വരദാനവും. ഇസ് വരദാൻ കോ ബുദ്ധിമേ സദാ യാദ് റക്കുന്ന യഹേ വരദാനോ കോ ജീവൻ മേലാന. ഈ വരദാനത്തെ തൻ്റെ ബുദ്ധിയിൽ സദാ ഓർമ്മയിൽ വയ്ക്കുക എന്നത് തന്നെയാണ് വരദാനങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതും. വരദാൻ കോ കായം റക്കനേക്ക് സഹജ് വിധി ഹെ. സർവാത്മാക്കെ പ്രതി വരദാൻ കോ സേവാമേ ലഗാന. വരദാനത്തെ സ്ഥായിയായി സൂക്ഷിക്കുവാനുള്ള എളുപ്പമായ വിധിയാണ്. പ്രാപ്തമായിരിക്കുന്ന വരദാനത്തെ മറ്റുള്ള ആത്മാക്കളുടെ സേവനാർത്ഥം ഉപയോഗിക്കുന്നത്. സേവാമേ സഹയോഗി ബന്നാഹി സഹജോഗി ബന്നാഹെ. സേവനത്തിൽ സഹയോഗിയാകുന്നത് തന്നെയാണ് സഹജയോഗിയാകുന്നതും. തോ ഇസ് വരദാൻ കോ സ്മൃതിമേ രക് വിശേഷതാ സമ്പന്നനോ. അതുകൊണ്ട് ഈ വരദാനങ്ങളെ സ്മൃതിയിൽ വെച്ച്
विशेषता संपन्न रागो। स्लोगन, अपने मस्तक की मणि द्वारा स्वयं का स्वरूप और श्रेष्ठ मंजिल का साक्षात्कार कराना ही लाइटोस बनना है। തൻ്റെ മസ്തകമണിയിലൂടെ സ്വരൂപത്തിൻ്റെയും ശ്രേഷ്ഠ ലക്ഷ്യത്തിൻ്റെയും സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ് ലൈറ്റോസ് അതോ പ്രകാശഗോപുരം ആകുന്നത്. ഓം ശാന്തി.